കോവിഡ് ക്ലസ്റ്റർ രൂപപ്പെട്ട പട്ടാമ്പിയിൽ ഗുരുതര സാഹചര്യം. സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. ആന്റിജൻ പരിശോധനയിൽ കുട്ടികൾക്കിടയിലും വയോധികർക്കിടയിലും രോഗവ്യാപനം വർദ്ധിക്കുന്നതിൽ ആരോഗ്യ പ്രവർത്തകർ ആശങ്കയിലാണ്. കോവിഡ് ക്ലസ്റ്റർ രൂപപ്പെട്ട പട്ടാമ്പി താലൂക്കിൽ നിന്നുമുള്ള സമ്പർക്കത്തിലൂടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായി 2564 പേരിൽ ആന്റിജൻ പരിശോധന നടത്തിയതിൽ 10% പേരും കോവിഡ് പോസിറ്റീവാണ്. രോഗികളിൽ മാസങ്ങൾ പ്രായമുള്ള കുഞ്ഞുങ്ങളും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഏറെയുണ്ടെന്നതും ആശങ്ക കൂട്ടുന്നു. മത്സ്യവിൽപ്പനക്കാരുമായുള്ള സമ്പർക്കത്തെ തുടർന്ന് മറ്റു മണ്ഡലങ്ങളിലേക്കും ജില്ലകളിലേക്കും വരെ രോഗവ്യാപനമുണ്ടായ സാഹചര്യത്തിൽ റൂട്ട് മാപ്പ് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പാലക്കാട് ജില്ലയിൽ ഇന്നലെ വിവിധയിടങ്ങളിലായി 1651 പേരിലാണ് ആന്റിജൻ പരിശോധന നടത്തിയത്. ഇതിൽ പട്ടാമ്പിയിലെ 38 പേർ ഉൾപ്പെടെ ആകെ 44 പേർ പോസിറ്റീവായി. പട്ടാമ്പിയിൽ 294 പേരിലാണ് പരിശോധന നടന്നത്. അതേസമയം പ്രദേശത്തെ ജനപ്രതിനിധികളിലും രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളി ഉയർത്തും. 9 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ പ്രദേശത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. രോഗവ്യാപനം വർദ്ധിക്കുകയാണെങ്കിൽ സമീപ പ്രദേശങ്ങളിലും ലോക്ഡൌൺ പ്രഖ്യാപിക്കേണ്ടി വരും. അതേസമയം ബലിപ്പെരുന്നാളിനും ലോക്ഡൌണിൽ യാതൊരുവിധ ഇളവുകളും പ്രഖ്യാപിക്കില്ലെന്ന് പട്ടാമ്പി MLA മുഹമ്മദ് മോഹ്സിൻ അറിയിച്ചു. പെരുന്നാൾ ദിനത്തിൽ വസ്ത്രവ്യാപാര കടകൾ തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട നഗരസഭാ ചെയർമാൻ രംഗത്തെത്തിയിരുന്നു. നിലവിൽ രോഗം മൂർച്ഛിക്കാനിടയുള്ള ഇടങ്ങളിൽ അവശ്യവസ്തുക്കളുടെ കടകൾ വരെ നിയന്ത്രണങ്ങളോടുകൂടിയാണ് പ്രദേശത്ത് തുറന്നു പ്രവർത്തിക്കുന്നത്. റിപ്പോർട്ടർ പാലക്കാട്.